ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ജാൻസ് ഡിസബിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു ബട്ടർ ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ബിരിയാണി ഒരു വെറൈറ്റി ഫ്ലേവറിലുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമ്മുടെ ബട്ടർ ചിക്കൻ ബിരിയാണി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം അതിൻ്റെ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ 1.5 kg ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലോട്ട് വേണ്ടത് കാശ്മീരി റെഡ് ചില്ലി പൗഡറാണ്. അത് ഞാനിപ്പോൾ ഇവിടെ ഒരു 3 tbsp അളവിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഒരു 1/2 tsp അളവിൽ മഞ്ഞൾപ്പൊടിയും 1/4 tsp അളവിൽ ഗരം മസാല കൂടി ചേർക്കാം. പിന്നെ നമുക്കിതിലോട്ട് വേണ്ടത് തൈരാണ്. ഞാനിപ്പോൾ ഇവിടെ 1/4 cup അളവിലാണ് തൈര് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലോട്ട് 1 tsp അളവിൽ നാരങ്ങയുടെ നീരും കൂടെ ഒഴിച്ചു കൊടുത്തതിനു ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് കാശ്മീരി ചില്ലി പൗഡറല്ല നിങ്ങൾ ചേർത്ത് കൊടുത്തത് എങ്കിൽ ഒരു പിഞ്ച് ഫുഡ് കളറും കൂടെ ചേർത്ത് കൊടുത്തതിനു ശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നമുക്കിതിലോട്ട് അല്പം ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പുളി കുറവാണെങ്കിൽ അല്പം വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കാം. ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എല്ലാം നമ്മുടെ ചിക്കനിലോട്ട് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മുടെ ബട്ടർ ചിക്കൻ ബിരിയാണിയിലോട്ട് വേണ്ട റൈസ് ഒന്ന് വേവിച്ചെടുക്കണം. ആദ്യം നമുക്ക് അതിലോട്ട് വേണ്ട സ്പൈസസ് എന്തെല്ലാം ഒന്ന് നോക്കാം. 2 ജാതിപത്രിയും പിന്നെ 4 ചെറിയ കഷ്ണം പട്ടയും അല്പം ഏലക്ക കൂടി വേണം. പിന്നെ നമുക്കിതിലോട്ട് വേണ്ടത് 1/4 tsp അളവിൽ കുരുമുളകും 5 gram കൂടിയാണ്. ഇനി നമ്മുടെ ബട്ടർ ചിക്കൻ ബിരിയാണിയിലോട്ട് വേണ്ട മസാല ഒന്ന് റെഡിയാക്കിയിട്ടെടുക്കണം. അതിന് വേണ്ടിയിട്ട് സ്റ്റൗവിൽ ഒരു പാൻ വെച്ചതിന് ശേഷം അതിലോട്ട് നമുക്ക് 2 ചെറിയ കഷ്ണം ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് നമുക്കൊരു 4 tsp അളവിൽ സൺഫ്ലവർ ഓയിലും കൂടെ ചേർക്കാം. 1 ജാതിപത്രി കൂടി ചേർത്ത് കൊടുക്കാം. ഈ ജാതിപത്രിയുടെ റോസ്മെല്ല ഒന്ന് മാറി കിട്ടുന്നത് വരെ ഇത് വഴറ്റിയതിന് ശേഷം ഇതിലോട്ട് നമുക്കൊരു 4 സവാള നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോഴേക്കും നമ്മുടെ റൈസിലോട്ട് വേണ്ട വെള്ളമെല്ലാം നന്നായിട്ട് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള സ്പൈസസ് എല്ലാം ചേർത്ത് കൊടുക്കാം. നമ്മുടെ ബട്ടർ ചിക്കൻ ബിരിയാണി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ 1.5 kg ബസ്മതി റൈസ് വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് ഈ വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കാം. നമ്മുടെ ഈ ബട്ടർ ചിക്കൻ ബിരിയാണി റെഡിയാക്കി എടുക്കുമ്പം ബസ്മതി റൈസ് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ നമ്മുടെ സവാളയെല്ലാം നന്നായിട്ട് വഴന്ന് ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലോട്ട് നമുക്കൊരു 4 tomato ഒട്ടും വെള്ളം ചേർക്കാണ്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ റോസ്മെല്ല ഒന്ന് മാറി കിട്ടുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ ലോ ഫ്ലെയിമിലിട്ട് അടച്ച് വെച്ച് 5 മിനിറ്റ് നമുക്കിത് നന്നായിട്ടൊന്ന് വെള്ളം വലിയിച്ചിട്ടെടുക്കണം. ഇനി ഇതിലോട്ട് നമുക്ക് 1 tsp അളവിൽ കാശ്മീരി റെഡ് ചില്ലി പൗഡറും കൂടെ ചേർക്കാം. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് ലോ ഫ്ലെയിമിലിട്ടതിന് ശേഷം നന്നായിട്ട് റോസ്മെല്ല ഒന്ന് മാറി കിട്ടുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ മസാലയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം. ഇനി നമുക്കിതിലോട്ട് ചേർത്തെടുക്കേണ്ടത് ഞാനിപ്പോൾ ഇവിടെ 1/10 cashew നന്നായിട്ട് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം ഉപ്പ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ അല്പം ഉപ്പും കൂടെ ചേർക്കാം. പിന്നെ നമ്മുടെ ബട്ടർ ചിക്കൻ ബിരിയാണിയുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള കസൂരി മേത്തിയാണ് ചേർത്തെടുക്കേണ്ടത്. അത് ഞാനിപ്പോൾ ഇവിടെ 2 pd ചേർത്ത് കൊടുക്കുന്നത്. ഇത് നിങ്ങളുടെ ടേസ്റ്റിന് ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ അല്പം മല്ലിയിലയും പുതിനയിലയും കൂടി ചേർത്ത് കൊടുക്കാം. 1 ചെറിയ കഷ്ണം പട്ടയും 1 ജാതിപത്രിയും 1 gram കൂടി ചേർക്കാം. പിന്നെ നമ്മുടെ ബിരിയാണിക്ക് നല്ലൊരു ഫ്ലേവർ ലഭിക്കാൻ വേണ്ടിയിട്ട് അല്പം ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ ബട്ടർ ചിക്കൻ ബിരിയാണിയിലേക്ക് ചേർത്തെടുക്കേണ്ട മറ്റൊരു മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് ഫ്രഷ് ക്രീം. അത് ഞാനിപ്പോൾ ഇവിടെ 1/4 tin ചേർത്തെടുക്കുന്നത്. എന്നിട്ട് ഇതൊന്നുകൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം.
ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം കസൂരി മേത്തിയുടെ ഫ്ലേവർ കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ അല്പം കൂടി കസൂരി മേത്തി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ഫ്രൈ ചെയ്തിട്ടുള്ള സവാളയാണ്. ഇത് ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലിൽ നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ടെടുത്തതാണ്. ഇതും കൂടെ നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ബട്ടർ ചിക്കൻ എല്ലാം നന്നായിട്ട് കുക്കായി എണ്ണ എല്ലാം തെളിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിന് മുകളിലായിട്ട് റൈസ് ഇട്ട് കൊടുക്കാം. പകുതി റൈസ് ഇട്ട് എടുത്തതിന് ശേഷം അല്പം മല്ലിയിലയും പുതിനയിലയും സവാള ഫ്രൈ ചെയ്തിട്ടെടുത്തതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി അതിന് മുകളിലായിട്ട് ബാക്കിയുള്ള റൈസും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ബാക്കി വന്നിട്ടുള്ള മല്ലിയിലയും പുതിനയിലയും സവാള ഫ്രൈ ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിന് മുകളിലായിട്ട് അല്പം മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ മിക്സ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിന് പകരമായിട്ട് കുങ്കുമം പാലിൽ മിക്സ് ചെയ്തതിന് ശേഷം ചേർത്ത് കൊടുത്താലും മതി. പിന്നെ നമ്മൾ നേരത്തെ സവാള ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ആ സൺഫ്ലവർ ഓയിലും കൂടെ ഇതിന് മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതിലോട്ട് നമ്മൾ അല്പം ഡാൽഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നമ്മുടെ റൈസിന് ഒരു സ്മോക്കി ഫ്ലേവർ ലഭിക്കാൻ വേണ്ടിയിട്ട് അല്പം കനൽ വെച്ചതിന് ശേഷം അതിലോട്ട് നമുക്ക് അല്പം ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ബട്ടർ ചിക്കൻ ബിരിയാണി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റാം. നമ്മുടെ റെസിപ്പി കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. പിന്നെ നമ്മുടെ ചാനൽ പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അതിന് തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കണ്ണുണ്ട്, അതോടെ ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ വേണം കേട്ടോ പ്രസ് ചെയ്യാൻ. എന്നാൽ മാത്രമുള്ളൂ ഞാൻ ഇടുന്ന ഇതുപോലെയുള്ള പുതിയ പുതിയ വീഡിയോസിന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുക. അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള പുതിയ പുതിയ വീഡിയോസുമായി വരുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.